ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോവൽ ഗാർഡൻ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വേനൽക്കാലത്ത് ചെടികളെ വെയിലിൽ നിന്ന് സംരക്ഷിക്കാൻ അറിഞ്ഞിരിക്കേണ്ട പന്ത്രണ്ട് ടിപ്സിനെ കുറിച്ചാണ് വേനൽക്കാലത്ത് ചെടികളെ സംരക്ഷിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികൾ ഓവർ ചൂടുകൊണ്ട് കൊണ്ട് ചെടികൾ സ്ട്രെസ്ഡായിട്ടാണ് നിൽക്കുന്നത് അടീനിയം ബൊഗീൻവില സക്കുലൻസ് കാക്ടസ് പത്തുമണി പോലുള്ള ചില ചെടികൾ വേനൽക്കാലത്ത് നന്നായിട്ട് വളരുമെങ്കിലും ഒട്ടുമിക്ക ചെടികൾ വളരെ ബുദ്ധിമുട്ടിലാണ് വളരുന്നത് പൂച്ചെടികളല്ലാതെ നമ്മൾ വളർത്തുന്ന ഇലച്ചെടികളും ഇൻഡോർ പ്ലാന്റ്സും വെയിൽ കാരണം ബാധിക്കാറുണ്ട് ഇങ്ങനെ ഓവർ വെയിൽ കൊള്ളുമ്പോൾ ഇലച്ചെടികളുടെയും ഇൻഡോർ പ്ലാന്റ്സിന്റെയും ഇലകളുടെ ഭംഗി നഷ്ടപ്പെട്ടു പോകാറുണ്ട് ചില ചെടികൾക്ക് ഓവർ വെയിൽ കൊള്ളുമ്പോൾ ഇലകൾ മഞ്ഞളിച്ച് കരിഞ്ഞു കൊഴിഞ്ഞു പോകും പച്ച നിറത്തിലുള്ള ഇലച്ചെടികളല്ലാതെ പല കളറിലുള്ള ഇലകൾ കൊണ്ടുള്ള ചെടികളിൽ അതിന്റെ കളർ ഓവർ വെയിലും ചൂടും കൊണ്ട് നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഈ കോലിയ ചെടിയുടെ ഇലകൾ വളരെ ഭംഗിയുള്ള നിറത്തിലുള്ളതാണ് പക്ഷേ ഈ കാണുന്നതിൽ വെയിലിന്റെ ചൂട് കൊണ്ട് കളർ മാറി ജീവനില്ലാതെയാണ് നിൽക്കുന്നത് ഇതുപോലെ പൂപ്പൂക്കുന്ന ചെടികൾക്ക് സംഭവിക്കാറുണ്ട് ഇതുപോലെ വേറെയും ഒത്തിരി പ്രോബ്ലംസ് ചെടികളിൽ ഉണ്ടാകാറുണ്ട് ഇതിൽ നിന്ന് ചെടികളെ എങ്ങനെ സംരക്ഷിച്ച് ഹെൽത്തിയായിട്ട് നിർത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഓരോ ടിപ്സ് ആയിട്ട് നോക്കാം ഒന്നാമത്തെ പോയിന്റ് വാട്ടറിംഗ് നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വളർത്തുന്ന ചെടികൾ എന്താണ് അതിന് വെള്ളം എത്രത്തോളം ആവശ്യം എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ചില ചെടികൾക്ക് വേനൽക്കാലത്ത് ഒരു പ്രാവശ്യം വെള്ളം കൊടുത്താൽ മതി ചില ചെടികൾക്ക് രണ്ട് പ്രാവശ്യം വെള്ളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വേനൽക്കാലത്ത് ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും സൂര്യപ്രകാശം ചെടിയിൽ ഒത്തിരി കൊള്ളുന്നതിന് മുമ്പും വൈകുന്നേരം ആറു മണിക്ക് ശേഷം സൂര്യപ്രകാശം മാറിയതിന് ശേഷമോ ആണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നട്ടുച്ചയ്ക്ക് ചെടിയിൽ ഒത്തിരി വെയിൽ കൊള്ളുമ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ശരിയായ പ്രവണതയല്ല വലിയ ചെടികൾക്ക് അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുഴപ്പമില്ല പക്ഷെ ചെറിയ ചെടികൾക്ക് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടിയുടെ വേരുകൾ ചൂടിൽ നിന്ന് ഉടനെ തണുപ്പിലേക്ക് മാറുമ്പോൾ ഒരു ടെമ്പറേച്ചർ ചെയി സ്ട്രെസ്സിലേക്കാണ് പോകുന്നത് ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെടിയുടെ കുഞ്ഞു വേരുകൾ ബാധിക്കാൻ തുടങ്ങും അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വേനൽക്കാലത്ത് രാവിലെ ഏഴ് മണിക്ക് മുമ്പോ വൈകുന്നേരം ആറു മണിക്ക് ശേഷമോ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓവർ വെയിൽ കൊള്ളുമ്പോൾ രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടിച്ചെട്ടിയുടെ താഴ്ഭാഗം വരെ വെള്ളം ചെന്ന് ചേരുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നാൽ മാത്രമേ ചെടിച്ചെട്ടിയുടെ താഴ്ഭാഗത്തുള്ള വേരുകൾ വരെ നനയുകയുള്ളൂ രണ്ടാമത്തെ പോയിന്റ് മിസ്റ്റിംഗ് നമ്മുടെ ചെടികളെ ഓവർ ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ മിസ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വേനൽക്കാലത്ത് ഒരിക്കലോ രണ്ടോ പ്രാവശ്യമോ ചെടിയുടെ മുകളിൽ ഇതുപോലെ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടിക്ക് നല്ല തണുപ്പ് കിട്ടണം ഹാങ്ങിംഗ് പ്ലാന്റ്സ് വെയിൽ ഇതിൽ കാണുന്നത് പോലെ സൺബേൺ ആയി പോകാൻ സാധ്യതയുണ്ട് അതൊക്കെ തടയാനായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് പൂച്ചെടികളെക്കാളും ഇലച്ചെടികൾക്കാണ് മിസ്റ്റിംഗ് അത്യാവശ്യമുള്ളത് ഇലച്ചെടികളുടെ ഇലകൾ കരിഞ്ഞു പോയാൽ കാണാൻ അതിന് ഭംഗി കാണില്ല ചൂടുകൊണ്ട് ഇലകൾ കരിയാതിരിക്കാൻ നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോർമൽ ചെടികൾക്കും നോർമൽ ഇൻഡോർ പ്ലാന്റ്സിനും ഏത് സമയത്തും ഇലകളിൽ വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കാം പക്ഷേ അഗ്ലോണിമ ഫിറ്റോണിയ ആൻതൂറിയം ബെഗോണിയ പീസ് ലില്ലി പോലുള്ള സെൻസിറ്റീവായ ചെടികളിൽ ഓവർ വെള്ള കൊണ്ടാൽ എളുപ്പത്തിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് രാവിലെയോ ഉച്ചയ്ക്കോ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ വെള്ളം എളുപ്പത്തിൽ ഉണങ്ങിപ്പോവുകയുള്ളൂ വൈകുന്നേരം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈർപ്പം ഇലകളിൽ ഒത്തിരി നേരം നിന്ന് ചെടികളെ ബാധിക്കും മൂന്നാമത്തെ പോയിന്റ് ഷെയ്ഡ് എല്ലാ ചെടികളും വേനൽക്കാലത്ത് ഡയറക്റ്റ് സണ്ണിൽ വയ്ക്കാൻ പാടില്ല ഇലച്ചെടികളെ തീർച്ചയായിട്ടും പാർഷ്യൽ ഷെയ്ഡിലേക്ക് മാറ്റണം ഇലച്ചെടികളും ഇൻഡോർ പ്ലാന്റ്സും ഡയറക്റ്റ് വെയിൽ ഒത്തിരി കൊണ്ടാൽ ഇലകൾ കരിഞ്ഞു പോകുന്നത് കൊണ്ട് ഒരു സെമി ഷെയ്ഡിലേക്ക് വെക്കുന്നത് നല്ലത് ഇതുപോലുള്ള കുഞ്ഞ ചെടികളെ വലിയ ചെടികളുടെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അതിൽ വെയിൽ ഒത്തിരി കൊള്ളില്ല ചെറിയ രീതിയിൽ മാത്രമേ വെയിൽ കൊള്ളുകയുള്ളൂ വലിയ ചെടികളുടെ ഉള്ളിൽ ഫിൽട്ടർ ആയിട്ട് വെയിൽ കിട്ടുമ്പോൾ കുഞ്ഞു ചെടികളെ വെയിൽ ബാധിക്കാറില്ല വെയിൽ ആവശ്യമുള്ള കുറച്ച് സെൻസിറ്റീവായ ചെടികളെ രാവിലത്തെ വെയിൽ മാത്രം ചെറിയ രീതിയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കണം നാലാമത്തെ പോയിന്റ് ഹ്യൂമിഡിറ്റി ട്രീ മോയ്സ്ചർ ഡോം നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഇൻഡോർ പ്ലാന്റ്സ് മുഴുവനും ലീഫ് പ്ലാന്റ്സ് ആണ് ഇൻഡോർ പ്ലാന്റ്സിനും ചൂട് ഒത്തിരി താങ്ങാൻ പറ്റില്ല നമ്മൾ സെക്കൻഡ് പോയിന്റിൽ നോക്കിയതുപോലെ ഇൻഡോർ പ്ലാന്റ്സിനും മിസ്റ്റിംഗ് ചെയ്തു കൊടുക്കാം പക്ഷേ എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും മിസ്റ്റിംഗ് ചെയ്തു കൊടുക്കാൻ പറ്റില്ല സർക്കുലൻസ് കാക്ടസ് പോലുള്ള ചെടികൾക്ക് ചെടിയുടെ മുകളിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി ചീഞ്ഞു പോകും അതിനുള്ള മാർഗമാണ് ഹ്യൂമിഡിറ്റി ട്രേ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് ട്രേ എടുത്ത് അതിൽ ഒരു ലെയർ കല്ലിട്ട് ഫിൽ ചെയ്യണം ഇനി ആ ട്രേയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇട്ടുകൊടുത്തിരിക്കുന്ന കല്ലിന്റെ ഹൈറ്റ് അളവ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അതിന് മുകളിലേക്ക് നമ്മുടെ ചെറിയ ചെടികളെ എടുത്തു വെക്കാം നമ്മൾ ഇതിൽ കല്ലിട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സക്കുലൻസ് പോലുള്ള ചെടികൾക്ക് മണ്ണിൽ വെള്ള ഈർപ്പ് എപ്പോഴും കൊള്ളുന്നത് നല്ലതല്ല അതല്ലാതെ വെള്ളവും വേഗം ആവിയായി പോകില്ല ഈ ഹ്യൂമിഡിറ്റി ട്രേയിലുള്ള വെള്ളം പതിയെ പതിയെ ആവിയാവുമ്പോൾ ഈ ചെടികളെ ചുറ്റി ഒരു ഹ്യൂമിഡിറ്റി ലെവൽ അതായത് ഈർപ്പവും തണുപ്പും മെയിൻറ്റൈൻ ആകും ഈ ഹ്യൂമിഡിറ്റി ട്രേയിൽ സക്ലൻ ചെടികളല്ലാതെ അഗ്ലോണിമ ീസ് ലില്ലി പോലുള്ള നമ്മൾ ടേബിൾ ടോപ്പിൽ വളർത്തുന്ന എല്ലാ ചെറിയ ചെടികളെയും വച്ച് മെയിൻറ്റെയിൻ ചെയ്യാം അടുത്ത് മോയിസ്റ്റർ ഡോമിനെ കുറിച്ച് നോക്കാം ചില ചെറിയ ചെടികൾക്ക് എക്സ്ട്രാ കെയർ അത്യാവശ്യമാണ് അങ്ങനെയുള്ള ചെടികളെ ഈ ഹ്യൂമിഡിറ്റി ട്രേയിൽ വെച്ച് കൊടുത്ത് അതിനെ ഇതുപോലുള്ള ബോട്ടിലിന്റെ പകുതി ഭാഗം കൊണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ മാത്രം യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ ചെടിക്ക് ആവശ്യമുള്ള വെളിച്ചം കിട്ടുകയുള്ളൂ വളരെ സെൻസിറ്റീവായ ആയ റെയർ ആയിട്ടുള്ള ചെടികൾക്ക് മാത്രം മോയിസ്ചർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ മോയിസ്ചർ ഡോം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ചെടികൾക്കും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നാവശ്യമില്ല അഞ്ചാമത്തെ പോയിന്റ് ഗ്രൂപ്പിംഗ് വേനൽക്കാലത്ത് ചെടികളെ എപ്പോഴും ഗ്രൂപ്പായിട്ട് വെച്ചു കൊടുക്കുന്നതാണ് നല്ലത് അതായത് ചെടിച്ചട്ടികളെ ഒന്നോടൊന്ന് ചേർത്ത് വെച്ചു കൊടുക്കുമ്പോൾ ഓരോ ചെടിയുടെ ഷേഡും മറ്റൊരു ചെടിയെ ഒത്തിരി വെയിൽ കൊള്ളാതെ സംരക്ഷിക്കും ഇതുപോലെ ചെടിച്ചെട്ടിയുടെ ഇടയിലുള്ള ഗ്യാപ്പിനെ കുറയ്ക്കണം കുഞ്ഞ ചെടികളെയും വലിയ ചെടികളെയും ചേർത്ത് വെച്ചു കൊടുക്കുമ്പോൾ ചെടിയുടെ എല്ലാ ഭാഗത്തും വെയിൽ ഡയറക്റ്റ് ആയിട്ട് കൊള്ളില്ല ഇങ്ങനെ ചെയ്യുന്നത് ചെടികൾക്ക് വളരെ നല്ലതാണ് ആറാമത്തെ പോയിന്റ് മൾച്ചിങ് വേനൽക്കാലത്ത് ചെടിയുടെ ചുവട്ടിൽ ഒത്തിരി വെയിൽ കൊള്ളുകയാണെങ്കിൽ വേരുകളിൽ വെള്ളയിർപ്പം ഇല്ലാതെ ഉണങ്ങിപ്പോകും അങ്ങനെ വെള്ളം എളുപ്പത്തിൽ ഉണങ്ങിപ്പോകുന്നത് കൊണ്ട് ചെടിയുടെ വേരുകൾ ഒരു സ്ട്രെസ് ഉണ്ടായി വേരുകൾ ഉണങ്ങാൻ തുടങ്ങും ഇങ്ങനെ വേരുകൾ ഉണങ്ങുന്നത് തടയാൻ വേനൽക്കാലത്ത് ചെടിയുടെ ചുവട്ടിൽ കുറച്ച് ഈർപ്പം നൽകുന്നത് അത്യാവശ്യമാണ് ചെടിയുടെ ചുവട്ടിൽ ഈർപ്പത്തെ നിലനിർത്താൻ മൾച്ചിങ് ചെയ്തു കൊടുക്കണം ഒത്തിരി സാധനങ്ങൾ കൊണ്ട് ചെടികൾക്ക് മൾച്ചിങ് ചെയ്യാൻ പറ്റും ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഈർപ്പമുള്ള കൊക്കോപിറ്റാണ് ഇതുപോലുള്ള കുഞ്ഞു ചെടികൾക്ക് ചെടിയുടെ ചുവട്ടിൽ ഒരു ലെയർ കൊക്കോ പിറ്റ് വെച്ചുകൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും ഈ കൊക്കോപിറ്റിലുള്ള വെള്ളയർപ്പം മണ്ണിനെ എളുപ്പത്തിൽ ഉണങ്ങാൻ വിടില്ല ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് കമ്പോസ്റ്റാണ് ചെടിയുടെ ചുവട്ടിൽ ഒരു ലെയർ കമ്പോസ്റ്റിനെ വിതറിക്കൊടുക്കുമ്പോൾ കമ്പോസ്റ്റിന് വെള്ളയീർപ്പം പിടിച്ചു വെക്കാനുള്ള ശേഷിയുള്ളതുകൊണ്ട് മണ്ണിൽ വെള്ളയർപ്പം എളുപ്പത്തിൽ ഉണങ്ങില്ല കമ്പോസ്റ്റ് ഒരു വളവും കൂടിയാണ് ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ചകിരിയാണ് ചെറുതും വലുതുമായ ചെടികൾക്ക് അതിന്റെ ചുവട്ടിൽ ചകിരിയെ ഇതുപോലെ കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിലുള്ള ഈർപ്പം ഉണങ്ങില്ല ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഉണങ്ങിയ പൂക്കളും ഇലകളുമാണ് ഉണങ്ങി വീഴുന്ന പൂക്കളെയും ഇലകളെയും എടുത്ത് സ്റ്റോർ ചെയ്ത് വച്ചിരുന്നാൽ ഇതുപോലെ ചെടിയുടെ ചുവട്ടിൽ വേനൽക്കാലത്ത് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ചെടിയുടെ ചുവട് ഉണങ്ങാതെയും ഈ കരിഞ്ഞ ഇലകളും പൂക്കളും പതിയെ പതിയെ മണ്ണിനോട് ചേർന്ന് വളമായിട്ട് മാറും മച്ചിങ്ങിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം ഏഴാമത്തെ പോയിന്റ് സോയിൽ ലൂസനി വേനൽക്കാലത്ത് ചെടിയുടെ ചുവട്ടിലുള്ള വെള്ളയിർപ്പം എളുപ്പത്തിൽ ഉണങ്ങിപ്പോകുന്നതുകൊണ്ട് മണ്ണ് എളുപ്പത്തിൽ ടൈറ്റായി പോകും പത്ത് ദിവസത്തിനൊരിക്കൽ വെയിലിൽ നിൽക്കുന്ന ചെടിച്ചെട്ടികളുടെ മേൽമണ്ണിനെ കുറച്ച് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടിയുടെ വേരുകൾക്ക് നല്ല എറേഷൻ കിട്ടും അതല്ലാതെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും എളുപ്പത്തിൽ മണ്ണിലിറങ്ങും എട്ടാമത്തെ പോയിന്റ് വീട് റിമൂവൽ വേനൽക്കാലം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെടികൾക്ക് വളം ഇട്ടു കൊടുക്കുന്നത് കൊണ്ട് ചെടിയുടെ ചുവട്ടിൽ ഒത്തിരി കളകൾ വളർന്നു വരാറുണ്ട് വേനൽക്കാലത്ത് ചെടിയുടെ ചുവട്ടിൽ കളകൾ വളരുമ്പോൾ ചെടിക്ക് കിട്ടേണ്ടുന്ന വളങ്ങളെ ഈ കളകൾ വലിച്ചെടുക്കും അതുകൊണ്ട് ഈ കളകളെ എടുത്തു മാറ്റണം അതുപോലെ ഇൻഡോർ പ്ലാന്റ്സിൽ ലേശം ഉണങ്ങി നിൽക്കുന്ന ഇലകളെ കട്ട് ചെയ്ത് മാറ്റണം ഇങ്ങനെ ചെയ്യുന്നത് ചെടിയുടെ സ്ട്രെസ് ലോഡിനെ കുറയ്ക്കും ഒമ്പതാമത്തെ പോയിന്റ് പ്രൂണിംഗ് ആൻഡ് റീപോട്ടിംഗ് വേനൽക്കാലത്ത് ഒത്തിരി ചൂടുള്ള സമയം ചെടികളെ പ്രൂണിങ്ങോ റീപോർട്ടിങ്ങോ ചെയ്യരുത് പ്രൂണിങ്ങും റീപോട്ടിങ്ങും തണുപ്പ് കാലം തീർന്ന് വേനൽക്കാലം തുടങ്ങുന്ന ഫെബ്രുവരി എൻഡിലോ മാർച്ച് ഫസ്റ്റിലോ വേണം ചെയ്തു കൊടുക്കേണ്ടത് വേനൽക്കാലത്തിന്റെ നടുക്ക് വെച്ച് പ്രൂണിങ്ങോ റീപോട്ടിങ്ങോ ചെയ്യരുത് പത്താമത്തെ പോയിന്റ് വാഷിംഗ് ലീവ്സ് ഇൻഡോർ ചെടികളെ ഇലകളുടെ ഭംഗിക്ക് വേണ്ടിയാണ് വളർത്തുന്നത് വേനൽക്കാലത്ത് ഒത്തിരി ചൂടുള്ള സീസണിൽ ചെടിയുടെ ഇലകളിൽ ഇതിൽ പോലെ ഒത്തിരി പൊടികൾ പറ്റിപ്പിടിക്കും നമ്മൾ ചെയ്യേണ്ടത് പത്ത് ദിവസത്തിനൊരിക്കൽ ചെടിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു തുണി കൊണ്ട് ഇലകളിലുള്ള പൊടിയെ പതിയെ തുടച്ചു മാറ്റണം ഇലകളിൽ ഒത്തിരി പൊടി പിടിക്കുകയാണെങ്കിൽ ഫോട്ടോ സിന്തസിസ് നടക്കില്ല ആകുമ്പോൾ ചെടിയുടെ ഇലകളിൽ ഹോൾ വീഴാൻ തുടങ്ങും അതുകൊണ്ട് ഇൻഡോർ ചെടികളുടെ ഇലകളെ വളരെ നീറ്റായിട്ട് മെയിൻ്റൈൻ ചെയ്യണം പതിനൊന്നാമത്തെ പോയിന്റ് ഫെർട്ടിലൈസർ ചൂട് ഓവറായിട്ടുള്ള സമയത്ത് ചെടിക്ക് വളം ഇട്ട് കൊടുക്കുന്നത് ഒഴിവാക്കുക വേനൽക്കാലം തുടങ്ങുന്ന മാർച്ച് മാസം ചെടികൾക്ക് സ്ലോ റിലീസിംഗ് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചെടിക്ക് കൊടുക്കുന്നത് വളരെ നല്ലത് നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ വേനൽക്കാലത്ത് ചെടിക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ ഉപ്പിന്റെ അംശമുള്ള എൻ പി കെ പൊട്ടാഷ് ഡി എ പി പോലുള്ള വളങ്ങളെ വേനൽക്കാലത്ത് ചെടിക്ക് കൊടുക്കരുത് അടീനിയൻ ചെടിക്ക് കൊടുക്കുന്നത് തെറ്റല്ല മറ്റേ ചെടികൾക്ക് ഈ ഉപ്പുള്ള വളം കൊടുക്കുകയാണെങ്കിൽ ചെടിയുടെ വേരിൽ ഒത്തിരി ചൂടുണ്ടാകും അതുകൊണ്ട് സ്ലോ റിലീസിങ് ഓർഗാനിക് ഫർട്ടിലൈസിംഗ് മാത്രം കൊടുക്കുക അതും മാർച്ചിൽ മാത്രം കൊടുക്കുക പന്ത്രണ്ടാമത്തെ പോയിന്റ് പെസ്റ്റിസൈഡും വളങ്ങളെ പോലെ കീടനാശിനികളും കെമിക്കൽ കീടനാശിനികളല്ലാതെ ഓർഗാനിക് കീടനാശിനികൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ചെടിയെ ഒത്തിരി ബാധിക്കാതെ വണ്ണം ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഓർഗാനിക് പെസ്റ്റിസൈഡ് ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം വേനൽക്കാലത്ത് ചെടികളെ സംരക്ഷിക്കാനുള്ള ഈ പന്ത്രണ്ട് സിമ്പിൾ ടിപ്സും നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ